രാജ്യ തലസ്ഥാനം കോഴിക്കോടേക്ക് മാറ്റി ബി ജെ പി സംഘടിപ്പിച്ച ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലെ ആളും ആരവവും കണ്ട് ഹൃദയം തകർന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബു തകർച്ചയിൽ നിന്ന് കരകയറി വരുന്നതേയുള്ളൂ ബീച്ചിൽ പട്ടാപ്പകൽ ടോർച്ച് ലൈറ്റ് അടിച്ചതിലൊന്നും അബുവിന് പരാതിയില്ല പക്ഷേ പട്ടാളക്കാരെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നവർ അടുത്തിടെ മരണമടഞ്ഞ സൈനികരുടെ കോഴിക്കോട്ടെ വസതി സന്ദർശിക്കാത്തതിലാണ് അബുവിൻ്റെ പ്രതിഷേധം ഇന്ത്യയുടെ തലസ്ഥാനം മൂന്ന് നാല് ദിവസം കോഴിക്കോട്ടായിരുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും വിശേഷിപ്പിച്ചത് എല്ലാവരും എഴുതിയത് പല പഞ്ചായത്തുകളിലും പല പരിപാടികളിലും അവർ പങ്കെടുക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഈ വീട്ടിൽ പട്ടാളക്കാരുടെ വീട്ടിൽ അവർ വരും എന്നെല്ലാവരും കരുതിയതാണ് മൈതാനത്ത് പ്രസംഗിക്കുമ്പോഴൊക്കെ പട്ടാളക്കാരെക്കുറിച്ച് വളരെ വികാരഭരിതനായി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ സംസാരിക്കുകയുണ്ടായി സത്യം പറഞ്ഞാൽ ബി ജെ പി ഭരണത്തിൽ പട്ടാളക്കാർക്ക് യാതൊരു സംരക്ഷണവുമില്ല പശുക്കൾക്ക് സംരക്ഷണമുണ്ട് മേനകാ ഗാന്ധിയുള്ളത് കൊണ്ട് പട്ടികൾക്കും സംരക്ഷണമുണ്ട് പട്ടാളക്കാർ മരിച്ച പട്ടാളക്കാരുടെ വീട്ടിൽ ഇവരാരും പോയില്ല എന്ന കാര്യം നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡി സി സി പ്രസിഡന്റായി പത്തു വർഷം പൂർത്തിയായതിനാൽ ഒരു വിടവാങ്ങൽ ലൈനിലാണ് കെ സി അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും ശരി നമ്മൾ വന്ന വഴി മറക്കരുത് ആ വഴിയെ തള്ളിപ്പറയരുത് ഞാൻ വന്നത് നോമിനേഷനിലൂടെയാണ് അപ്പം ഇനി വരുന്നതും നോമിനേഷനിലൂടെ തന്നെ അപ്പോൾ എനിക്ക് നോമിനേഷൻ എന്ന മാർഗത്തിലൂടെ വരാമെങ്കിൽ ഇനി ഒരാൾ ആ മാർഗത്തിലൂടെ വരുന്നത് ആ രീതി ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ ഞാൻ ആയിട്ട് ഒരു പത്ത് വർഷമായി അതിന് ശേഷമാണ് ഞാൻ മാറുന്നത് ഞാൻ പ്രസിഡൻ്റായി ഒരു വർഷത്തിനിടയിൽ മാറുകയാണെങ്കിൽ സ്വാഭാവികമായും എനിക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകും കാരണം ഒരു കുട്ടി ഉണ്ടായി പെട്ടെന്ന് ഒരു കുട്ടിയുണ്ടാകുമ്പോൾ ആ മൂത്ത കുട്ടി പറയും ഇതിനെ കാട്ട് കൊണ്ടുപോയിട്ടാളണം കള്ളന്മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഈ കൊടുക്കണം ഇത് നമ്മളെ മക്കളല്ലാന്ന് പറയുന്നത് അഞ്ചോ പത്തോ വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉണ്ടാകുന്നെങ്കിൽ നല്ല ബോധ്യം എന്റെ ഉമ്മക്കും ഉപ്പക്കും പറഞ്ഞ എന്റെ അനിയൻ തന്നെയാണ് അതിനെ നല്ലോണം നോക്കണം എന്ന ചിന്ത ഉണ്ടാവുക അപ്പൊ എനിക്കൊരു ഇനിയൊരു കുട്ടി വരുന്ന ഒരു ലോങ് ഗ്യാപ്പിലാ വരുന്നത് ഞാനും സന്തോഷിക്കാട്ടിലിടുക ഡി സി സി പ്രസിഡന്റ് പദമൊഴിഞ്ഞാൽ വരുന്ന പുതിയ പദവിയെക്കുറിച്ചും കെ സി അബുവിന് പ്രതീക്ഷകൾ ഇല്ലാതില്ല ഇപ്പ എന്നും ഈ പോസ്റ്റല്ലേ എന്നും പ്രതീക്ഷ തന്നെയല്ലേ നമ്മള് ജീവിക്കുന്ന പ്രതീക്ഷകളുണ്ടല്ലേ ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു ഇനി തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് നന്ദി നമസ്കാരം